ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ തോട്ട് ഫോക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. ദ തോട്ട് ഫോക്സ് എന്ന് പറയുന്ന ടെഡ് ഹ്യൂഗ്സിൻ്റെ എന്താണ് ഒരു സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് 1930 എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. സോറി, 1930 അദ്ദേഹം ജനിക്കുന്നത്. ടെഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്ന വ്യക്തി 1930 ജനിക്കുന്നത്. അദ്ദേഹം ഒരു ഫേമസ് ഇംഗ്ലീഷ് പോയിറ്റാണ്, പ്ലേ റൈറ്ററാണ്, ചിൽഡ്രൻസ് റൈറ്ററാണ്, ഇതൊക്കെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഫേമസ് ഇംഗ്ലീഷ് പോയിറ്റാണ്, പ്ലേ റൈറ്ററാണ്, ചിൽഡ്രൻസ് റൈറ്ററാണ്, ഇതെല്ലാമാണ് അദ്ദേഹം. ഓക്കെ, എന്താണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകൾ എന്ന് പറയുന്നത്? ഹോട്ട് ഇൻ ദ റെയിൻ, അയൺ മാൻ, ക്ലോക്ക് എന്നൊക്കെ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. 1998 അദ്ദേഹം മരണപ്പെടുന്നത്. 1948 അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വർക്കിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വർക്കാണത്. അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് ഇൻസ്പിറേഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എഴുതാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് ചില വർക്കുകൾ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളെ കുറിച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ ആ വർക്ക് എങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എഴുതാനുള്ള ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ട് ആ ഐഡിയയെ പേപ്പറിലേക്ക് പകർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു എന്താ പറയുക, ഒരു എഴുതാനുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന് ആ ഐഡിയയെ എന്താണ് പേപ്പറിലേക്ക് പകർത്തുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ നമുക്ക് ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇതിലെന്താണ് സിക്സ് സ്റ്റാൻസയിലും ഫോർ ലൈൻസ് ഉള്ള എന്താണ് വർക്കാണത്. സിക്സ് സ്റ്റാൻസ ആണ് ഇതിലുള്ളത്. സിക്സ് സ്റ്റാൻസയിൽ ഫോർ ലൈൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഇതിലെന്താണ് പോയിറ്റിൻ്റെ ചിന്തകൾ, മിഡ് നൈറ്റിൽ ഫോറസ്റ്റിൽ അദ്ദേഹം ഒരു ഒറ്റയ്ക്കാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്, അദ്ദേഹത്തിന് തോന്നുന്നതാണ്. ഒരു രാത്രി മിഡ് നൈറ്റിൽ അദ്ദേഹം ഒരു ഫോറസ്റ്റിനകത്ത് എന്താണ് ഒറ്റയ്ക്കാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്, അദ്ദേഹത്തിൻ്റെ ചിന്തയാണത്. പിന്നെന്താണ്, പക്ഷേ ഒരു ജീവി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഒരു ജീവി അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഒന്നും എഴുതാൻ അദ്ദേഹത്തിന് കഴിയാതെ അദ്ദേഹം ആ പേപ്പറിൽ ഇങ്ങനെ വിരൽ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും എഴുതണമല്ലോ, അപ്പം എന്താ എഴുതുക, ഒന്നും ചിന്തകളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വെറുതെ വിരൽ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എന്താണ് ഫോറസ്റ്റിനെ, ഇവിടെ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം സിംബിളൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെയാണ് അവിടെ ഫോറസ്റ്റ് ആയിട്ട് സിംബിളൈസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും ശൂന്യമായിട്ട് വിജനമായിട്ട് കിടക്കുകയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് അവിടെ. അപ്പം എന്താണ്, അദ്ദേഹം വിൻഡോസിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ റൂമിലെ വിൻഡോസിനുള്ളിലൂടെ അദ്ദേഹം എന്താണ് പുറത്തേക്ക് നോക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് അവിടെ സ്റ്റാർസിനെ ഒന്നും അദ്ദേഹത്തിന് കാണുന്നില്ല. വളരെ എന്താ പറയാ, നക്ഷത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് രാത്രി ചില അല്ലാത്ത ഇരുട്ട് തോന്നുന്നത്. എന്ന് വെച്ചാൽ മഴക്കാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി പുറത്തേക്ക് നോക്കുമ്പോൾ ആ രാത്രിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയാതെ വരും അല്ലേ. അപ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളില്ല, ചന്ദ്രനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആകാശത്തിനെ കാണാൻ ഭംഗിയുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു നക്ഷത്രം, സ്റ്റാർസ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ആകാശത്തിൻ്റെ ഭംഗി അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല അവിടെ. അപ്പോൾ ആ ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നോ സ്റ്റാർസ് എന്നാണ് പറയുന്നത്. അവിടെ ഒരു സ്റ്റാർസ്, ഒറ്റ സ്റ്റാർസ് പോലും അദ്ദേഹത്തിന് അവിടെ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആകെ ഇരുട്ടാണ്, ആകെ പുരാപുരി ഇരുട്ടാണ്. പക്ഷേ എന്തോ ഒരു ജീവി എന്താണ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. എന്തോ ഒരു ജീവി അകത്തോട്ട് കയറി വരുന്നുണ്ട്. എന്തോ ഒരു ജീവിയും അകത്തേക്ക് കയറി വരുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു കാര്യം ഇങ്ങനെ വരുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുന്നു. എന്താണ് വരുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. ഏത് ജീവിയാണ് വരുന്നത് എന്നുള്ള കാര്യം അറിയുന്നില്ല. എന്താണ് എന്നത് എത്ര ക്ലിയർ ആകുന്നില്ല എന്നതാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ്, അദ്ദേഹം റിയലൈസ് ചെയ്യുകയാണ് അതൊരു ഫോക്സ് ആണ്, അല്ലെങ്കിൽ അതൊരു കുറുക്കനാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മഞ്ഞ്, അതിൻ്റെ നോസ് എങ്ങനെയായിരുന്നു, മഞ്ഞ് വീണിട്ട് മഞ്ഞ് പോലെ കോൾഡായിട്ട് അത്രയും തണുപ്പായിട്ടാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നത്. അതിൻ്റെ മൂക്ക്, ആ ഫോക്സിൻ്റെ മൂക്ക്, അതിൻ്റെ കണ്ണുകൾ രണ്ടും എന്താണ് ഇങ്ങനെ
നന്നായിട്ട് പ്രകാശിക്കുന്നുണ്ട്, അത്രയും നന്നായിട്ട് തിളങ്ങുന്നുണ്ട് അത് അതിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, അതിൻ്റെ ഒരു നിഴൽ പോയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്, പോയിറ്റിൻ്റെ അടുത്തേക്ക് ആ നിഴൽ ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് എന്താണ്, ആ ഫോക്സിൻ്റെ സ്മെല്ല്, ഒരു ഫോക്സിൻ്റെ സ്മെല്ല് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലേക്ക് ഇങ്ങനെ പെട്ടെന്ന്, നമുക്ക് ചില സമയത്ത് ചില സ്മെല്ലുകളൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ കുത്തില്ലേ, അതേപോലെ ആ ഫോക്സിൻ്റെ സ്മെല്ല് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഇങ്ങനെ കുത്തുകയാണ്. ആ സമയത്ത് എന്താണ്, പെട്ടെന്ന് അയാളിങ്ങടെ ആ ഒരു അബോധ മനസ്സിൽ നിന്ന്, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പോയറ്റിക് മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഉണർന്നു. ഉണർന്നു നോക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ്, ക്ലോക്കിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് എന്താണ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേപ്പർ നോക്കിയപ്പോൾ ആ പേപ്പറിൽ ഫുള്ളും അദ്ദേഹം എന്താണ് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ പേപ്പർ ഫുള്ളും നിറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ദ തോട്ട് ഫോക്സ് എന്ന് പറയുന്ന ഒരു പോയം എഴുതുകയാണ്. ആ പോയത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പോയറ്റിക് ഇൻസ്പിറേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചില സമയത്ത് ഒരു വർക്ക് എഴുതുന്ന സമയത്ത് അവരെന്താണ്, ഇവിടെ ആയിരിക്കില്ല, അവർ വേറെ എവിടെയെങ്കിലും വേറെ ഏതോ ഒരു ലോകത്തായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് ആ ഒരു ഒരു മിഡ് നൈറ്റിൽ ഫോറസ്റ്റിനകത്ത് ഒറ്റപ്പെട്ടു, അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് തോന്നുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അങ്ങനെ. അങ്ങനെ ഒരു ഫോക്സ് വരുന്നുണ്ട്, ആ ഫോക്സിനെ അടുത്ത് ഒരു നിഴലിങ്ങനെ കാണുന്നു, ആ നിഴൽ തൻ്റെ അടുത്തേക്ക് വരുന്നു, അടുത്തെത്തുമ്പോൾ ഫോക്സ് ആണെന്ന് മനസ്സിലാവുന്നു. അതിൻ്റെ മൂക്ക് ഇങ്ങനെയാണ് മഞ്ഞ് പോലെ തണുത്ത് ഐസ് കട്ട പോലെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കണ്ണ് രണ്ടും വളരെ പ്രകാശിക്കുന്നുണ്ട്, തിളങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ അത് അനങ്ങുന്നുണ്ട്. പെട്ടെന്ന് അതിൻ്റെ സ്മെല്ല് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലേക്ക് കയറിയപ്പോൾ എന്താണ്, അദ്ദേഹം പെട്ടെന്ന് ഉണർന്നു. ഉണർന്നു നോക്കുന്ന സമയത്ത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ പേപ്പർ ഫുള്ളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വർക്ക് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെ സമ്മറി എന്താന്ന് വെച്ചാൽ, ഇതൊരു പോയറ്റിക് ഇൻസ്പിറേഷനാണ്. അപ്പോൾ പോയം എഴുതാൻ അദ്ദേഹത്തിന് ഇൻസ്പയർ ആകുന്ന ചില സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.